പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ പ്രാദേശിക വാർത്താ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ എന്തായാലും ഇൻ്റർനാഷണൽ കമ്മ്യൂണിറ്റി അംഗീകരിച്ചിട്ടുണ്ട്. നമ്മുടെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ലേബലില്ലാണ്ട് സാധാരണക്കാരിലേക്ക് നമ്മുടെ സഹായം എത്തിക്കാൻ പറ്റണത് വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും നന്ദിക്കര ശിവൻ്റെ അമ്പലത്തിനടുത്തുള്ള കുറച്ച് കൂട്ടുകാർ നമ്മുടെ മുല്ലക്കൽ പറയം കോളനി മുതൽ ഈ ശിവൻ്റെ അമ്പലം വരെയുള്ള ഒരു 80 വീടുകളിലും പിന്നെ കൊളത്തൂർ ആനന്ദപുരം അങ്ങനെയുള്ള സ്ഥലങ്ങളിലും നമ്മുടെ എന്താ പറയുക അൽസഫീന ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ഇനീഷ്യേഷൻ മിസ്റ്റർ ജോളി ആൻ്റണിയുടെ ഒരു വലിയ നല്ല മനസ്സിന് ഞാനിപ്പോൾ നന്ദി പറയുകയാണ്. അദ്ദേഹത്തിനോട് തന്നെ സംസാരിക്കാം എന്തൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്. കേരളം ഇപ്പോൾ കടന്നുപോയ ഒരു ദുരിതം എന്ന് പറഞ്ഞാൽ സമാനതകളില്ലാത്ത ദുരിതത്തിലൂടെയാണ് കേരളം കടന്നുപോയത്. പക്ഷേ സമാനതകളില്ലാത്ത അതിൻ്റെ ഉയർത്തെഴുന്നേൽപ്പും കൂടി നമ്മൾ കണ്ടു. എല്ലാവരും സോഷ്യൽ മീഡിയയും അതുപോലെ തന്നെ എല്ലാ ആക്ടിവിസ്റ്റും കൂടി കൂടി ചേർന്നുകൊണ്ട് തന്നെ അതിൽ നിന്ന് കേരളത്തിനെ രക്ഷപ്പെടുത്താനായിട്ട് എല്ലാവരും ചെയ്തു. ബിഗിനിങ് സ്റ്റേജ് തൊട്ട് തന്നെ നമ്മുടെ ഫോഗിൾസ് തൊട്ട് അതുപോലെ സഫീന ഗ്രൂപ്പ്, റാണി ഡ്രഗ് ഹൗസ്, സഫീന ഹോളിഡേയ്സ് അവരെല്ലാവരും ഇതുമായിട്ട് സഹകരിച്ച് പല പല ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എൻഡ് ടൈമിൽ നമ്മൾ ചെയ്യണ പുതിയൊരു കാര്യം കൂടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിപ്പോൾ 10-12 ദിവസമായിട്ട് ജോലിക്ക് പോകാൻ കഴിയാത്തവർ, ഡെയിലി വേജസിന് പണിയെടുക്കുന്നവർ, വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാനോ വീട്ടിൽ കയറി താമസിക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ ഇതിൽ പ്രളയത്തിൽ പെട്ട ആളുകളെ മാത്രമല്ല, അതുകൂടാതെ തന്നെ ഡെയിലി വേജസിന് പണിക്ക് പോകുന്ന ആളുകളെ കൂടി സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു ഇതുകൂടി നമ്മുടെ എല്ലാ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിനും കൂടി ചെയ്യാണ്. ഒരു 4 ടൺ ഭക്ഷ്യധാന്യങ്ങൾ, 400 കുടുംബങ്ങൾക്ക് അതിൽ അരി, പയർ, കടല, പരിപ്പ്, വെളിച്ചെണ്ണ, റവ, മല്ലിമുളക് എല്ലാം കൂടി 11 ടൈപ്പ് ഐറ്റം. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു കിറ്റ് തന്നെയാണ് ആൾക്കാർക്ക് കൊടുക്കുന്നത്. കുറച്ച് നാളത്തേക്ക് ഒന്ന് പിടിച്ചു നിൽക്കാനായിട്ട് 3 കിലോ വരുന്ന ഒരു കിറ്റ് വെച്ച് 400 കുടുംബങ്ങൾക്ക് നമ്മൾ നന്ദിക്കര, ആനന്ദപുരം, നെല്ലായി, അതുപോലെ തന്നെ ആലങ്ങാട്, ആലുവ ഭാഗത്തുള്ള ആലങ്ങാട് ആ ഏരിയയിലൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ പ്രളയബാധിതർ മാത്രമല്ല, അതുകൂടാതെ തന്നെ ഇപ്പോഴും 10-12 ദിവസമായിട്ട് ജോലിക്ക് പോകാൻ കഴിയാതെ, കുടുംബം നോക്കാൻ പറ്റാതെ, ജോലി ഇല്ലാതായവർ, അപ്പോൾ അങ്ങനെയുള്ള കുടുംബങ്ങളെല്ലാം ഒന്നിച്ചുകൊണ്ടാണ് ഇത് ചെയ്യുന്നത്. ഒരു 4 ടൺ ഭക്ഷ്യധാന്യങ്ങൾ, 400 കുടുംബങ്ങൾ, അതിൻ്റെ തുടക്കമാണ്. അപ്പോൾ അതിലെ സഹകരിച്ച എല്ലാവർക്കും ഇത് പ്രതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഗ് മാത്രമല്ല, ഫോഗ് റിസോർട്ട് 3, അതുപോലെ നമ്മുടെ റാണി ഡ്രഗ് ഹൗസ് നെല്ലായി, സഫീന ട്രാവൽ ആൻഡ് ടൂറിസം UAE ഫുള്ളായിട്ട്, സഫീന ഹോളിഡേയ്സ് കൊച്ചി, കണ്ണൂർ, ഇവരെല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ടാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും സഹകരിച്ച എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഇത് കൊടുക്കാൻ കഴിഞ്ഞാൽ നമുക്ക് വളരെ ഇതാർത്ഥതയുണ്ട്, ആത്മാർത്ഥതയുണ്ട്, അതുപോലെ തന്നെ നമുക്ക് സ്വയം ഒരു അഭിമാനം തോന്നുന്ന വിഷയമാണ്. താങ്ക് യു സോ മച്ച്. കിണർ മൂടിപ്പോയാ? അതെ. എന്തായാലും ചെറിയ രീതിയിലുള്ള ഒരു സഹായം എത്തിക്കേണ്ട, ഒരു അത്യാവശ്യം അരി, പല വ്യഞ്ജനങ്ങൾ അങ്ങനെയുള്ള സാധനങ്ങൾ ആണല്ലേ. വെള്ളം മരുന്ന് പറഞ്ഞിട്ടേ, അപ്പൊ ആ കൂടി റേഷൻ കാർഡ് മാത്രം എന്റെ മോന്റെ സർട്ടിഫിക്കറ്റുകൾ വരുന്നു. സിറ്റുവേഷൻ മനസ്സിലായി. എന്തായാലും ജോലിയുടെ കുറച്ച് ഹെൽപ്പുകൾ ഓഫർ ചെയ്യുന്നുണ്ട്, അങ്ങനെ കൊടുത്തു വരുന്നുണ്ട്. നിങ്ങളിലേക്ക് എത്തും കേട്ടോ. കുറച്ച് ഇവിടെ ഈ ഭാഗത്ത് 10-13 വീട്ട് വീട്ടുകാർ കംപ്ലീറ്റ് മുങ്ങിയതാ. ഇപ്പൊ 2 പാടത്തെ വെള്ളം ഒന്നിച്ചാവുന്ന കാരണേ ഉള്ളും മുങ്ങി. സാഹചര്യം മനസ്സിലായി. എന്തായാലും നമുക്ക് സാധ്യമായ സഹായങ്ങൾ ചെയ്യാം കേട്ടോ. ശരി. ആ, നിങ്ങൾക്ക് ഇവിടെ താമസിക്കുന്ന ആൾക്കാരല്ലേ, കറക്റ്റായിട്ട് അറിയാമല്ലോ ആർക്കൊക്കെ കൊടുക്കാണ്ട് ഏതൊക്കെ വീടുകളുണ്ടെന്നുള്ളത്. ടെൻഷനുള്ള കാര്യമല്ല. ബ്രസീൽ ഫാൻസുകാരാണല്ലോ ഇവിടെ, ബ്രസീലിന്റെ ഫാൻസുകാര്. ആ നമസ്കാരം, എന്താ വിശേഷം? ഇതേ ശരിക്കും പ്രളയം ബാധിച്ചില്ല. അതെ, മോളില് വെള്ളം വന്നാ? പിന്നെ കഴിഞ്ഞു രണ്ട് ഷെഡിന് ഒരു ഷെഡ് കിട്ടി. ഇതൊക്കെ ആൾക്കാർ കാണും കേട്ടാ.
അതെ ഞങ്ങളെ എല്ലാ സാധാരണ വീടുകളിലും ഒരു ചെറിയ ഇനീഷ്യൽ ഹെൽപ്പ് എത്തിക്കാൻ തരും. സമ്മതം ഉണ്ടാക്ക, എല്ലാ സാധനങ്ങളും ഞങ്ങൾ പോയില്ലേ. ഓ, രണ്ടാമത് സെറ്റ് ചെയ്തെടുക്കണ ചില്ലറ പാടല്ല. മറ്റേത് മോൾക്കള്.